ഭഗവതേ വാസുദേവായ. ഓരോ മനുഷ്യനും അവൻ്റെ പ്രകൃത്യാലുള്ള ഗുണത്താലും കർമ്മവാസനയാലും ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ള നിയതമായിട്ടുള്ള കർമ്മം അത് നിഷ്കാമമായി ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ്റെ കയ്യിലെ ഒരു ഉപകരണമാണ് ഞാൻ എന്ന ഉറപ്പോടുകൂടെ ചെയ്താൽ, പിന്നീട് ഞാൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്ന നൈഷ്കർമ്മ്യസിദ്ധിയെ പ്രാപിക്കാം എന്ന് ഭഗവാൻ പറഞ്ഞു. ഇനി ഭഗവാൻ പറയുന്നത്, നൈഷ്കർമ്മ്യസിദ്ധിയിലെത്തിയാൽ അയാൾ ബ്രഹ്മനിഷ്ഠനായി ഭവിക്കുന്നു. ആ ബ്രഹ്മ അനുഭവത്തിൽ, അതേ അനുഭവത്തിൽ അങ്ങനെ നിൽക്കാൻ സാധിക്കുന്നു. അതാണ് ബ്രഹ്മനിഷ്ഠ. ഇനി അതിൻ്റെ ലക്ഷണം പറയുകയാണ്. ബ്രഹ്മനിഷ്ഠനായി എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിനെക്കുറിച്ചാണ് ഭഗവാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. 50-ാമത്തെ ശ്ലോകം. സിദ്ധിം പ്രാപ്തോ പ്രാപ്തഃ യഥാ ബ്രഹ്മ തഥാ ആപ്നോതി തഥാപ്നോതി നിബോധ മേ സമാസേന ഏവ സമാസേനൈവ കൗന്തേയ നിഷ്ഠ ജ്ഞാനസ്യ യാ പരാ. കൗന്തേയ, അല്ലയോ കുന്തിപുത്ര, സിദ്ധിം പ്രാപ്തഃ, ഈ പറഞ്ഞ നൈഷ്കർമ്മ്യസിദ്ധിയെ പ്രാപ്തഃ, പ്രാപിച്ചയാൾ, യഥാ എപ്രകാരമാണോ ബ്രഹ്മ ആപ്നോതി ബ്രഹ്മാനുഭവത്തെ പ്രാപിക്കുന്നത്, തഥാ ആ പ്രകാരം അതിനെ, സമാസേന സംഗ്രഹിച്ച്, മേ നിബോധ എന്നിൽ നിന്ന് കേട്ടുകൊള്ളുക, യാ ഏവ ഏതാണോ ജ്ഞാനസ്യ ആ ബോധാനുഭവത്തിലെ പരാനിഷ്ഠ ഏറ്റവും ഉയർന്ന പടി. നൈഷ്കർമ്മ്യസിദ്ധി പ്രാപിച്ചാൽ പിന്നെ അടുത്ത ഘട്ടമെന്നത് ബ്രഹ്മാനുഭവമാണ്. അത് എന്താണ്, എങ്ങനെയാണ് ആ നിഷ്ഠയിൽ എത്തി എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്തേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പരാ. ഒരു ബ്രഹ്മനിഷ്ഠൻ്റെ ആന്തരികമായ അവസ്ഥ എന്തായിരിക്കും? അതാണ് 51-ാമത്തെ ശ്ലോകം. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ യുക്തഃ ധൃത്യാ ആത്മാനം ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാൻ തിക്ത്വാ വിഷയാൻ സ്തിക്ത്വാ രാഗദ്വേഷൗ വ്യുതസ്യ ച വിശുദ്ധയാ ബുദ്ധ്യാ. വിശുദ്ധമാകുന്ന പരിശുദ്ധമാകുന്ന ബുദ്ധിയോട് യുക്തഃ കൂടി, അതായത് നൈഷ്കർമ്മ്യസിദ്ധിയിലെത്തും തോറും നമ്മുടെ മനസ്സിലെ ഭേദഭാവന ഇല്ലാതാകും. ഈ ലോകത്ത് പലതുണ്ട് എന്ന ചിന്തയിൽ നിന്നാണ് ഭയം, ദ്വേഷം, രാഗം ഇങ്ങനെയൊക്കെയുള്ള വിവിധ തരത്തിലുള്ള വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. എന്നാൽ നൈഷ്കർമ്മ്യസിദ്ധിയിൽ എത്താൻ, ആ തലത്തിലെത്താൻ സാധിക്കുന്ന ഒരാൾക്ക് ആ ഭേദചിന്തയൊക്കെ മാറിയിട്ട് എല്ലാം ഈശ്വരനെന്ന ഒരേ ശക്തിയുടെ പല ഭാവങ്ങളാണ് എന്ന ചിന്ത ഉറച്ചു കിട്ടുന്നു. അങ്ങനെ ഉറച്ചു കിട്ടുന്ന ബുദ്ധിയാണ് വിശുദ്ധമായ ബുദ്ധി. ആ ബുദ്ധിയോടുകൂടി എന്നിട്ട് ഈ ബുദ്ധിയെ ആത്മാനം തൻ്റെ മനസ്സിലെ അല്ലെങ്കിൽ ബുദ്ധിയിലെ ഏതെങ്കിലും തരത്തിലുള്ള ഭേദചിന്ത, അതാണ് സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങളെ ധൃത്യാ ധീരമായിട്ട് നിരോധിക്കുന്നു. അതിനെയൊക്കെ പിന്നെ പുറന്തള്ളാൻ സാധിക്കുന്നു. വളരെ കുറച്ച് സങ്കല്പങ്ങളെ പിന്നെ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ആ ഉള്ളതിനെ കൂടെ
ഇല്ലാതാക്കാൻ, നിർവീര്യമാക്കുന്നത് പോലെ അങ്ങനെ ആ സാധകന് സാധ്യമാണ്. എന്നിട്ട് തൻ്റെ ആ ബുദ്ധിയെ പൂർണ്ണമായും നിയമ്യ, തൻ്റെ ഉള്ളിൽ ഏകാഗ്രപ്പെടുത്തിയിട്ട് നമ്മുടെ മനസ്സിനെ, ചിന്തകളെയൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ശബ്ദാദി വിഷയങ്ങളാണ്. ഇനി ആ ശബ്ദാദീൻ വിഷയാണ്, ആ വിഷയങ്ങളെ പോലും കേൾക്കുക, മണക്കുക തുടങ്ങിയ ആ വിഷയങ്ങളെ പോലും തെക്വ, പുറന്തള്ളാൻ സാധിക്കുമെന്നാണ്. അങ്ങനെ പുറന്തള്ളിയിട്ട് ഇത്രയും ആകുമ്പോഴേക്കും ഉള്ളിൽ നിന്ന് രാഗം, ദ്വേഷം തുടങ്ങിയ ഭേദചിന്തയും വ്യുതസ്യ, അതും അകറ്റാൻ സാധിക്കുന്നു. അങ്ങനെ അകറ്റിക്കൊണ്ട് ആ അവസ്ഥയിൽ തന്നെ തുടരാൻ സാധകന് അത് സാധ്യമാണ്, അതേ നിലയിൽ നിൽക്കാൻ സാധ്യമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഉള്ളിലെ തത്വബോധം കൊണ്ട് ഭേദചിന്ത നശിച്ച് ശുദ്ധമായ ബുദ്ധിയോടുകൂടെ മനസ്സിലെ സങ്കല്പങ്ങളെയൊക്കെ ധീരമായി നിരോധിക്കുക, ഇല്ലാതാക്കിയിട്ട് ഉള്ളിൽ ഏകാഗ്രമായിട്ട് ആ ഈശ്വര തത്വത്തെ അനുഭവിക്കാൻ മറ്റുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുതരുന്ന ശബ്ദവിഷയങ്ങളെയൊക്കെ പുറന്തള്ളി രാഗദ്വേഷങ്ങളെയും അകറ്റി ആ അവസ്ഥയിൽ നിൽക്കാൻ സാധ്യമാണ്, സാധിക്കുന്നു. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാൻ സ്ഥിക്ത്വാ രാഗദ്വേഷൌ വ്യുദസ്യ ച. 52-ാമത്തെ ശ്ലോകം. വിവിക്തസേവി ലഘുവാശി യതവാക് കായ മാനസഃ യതവാക് കായ മാനസഃ ധ്യാനയോഗ പരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ. വിവിക്തസേവി, ഏകാന്തമായിട്ട് എല്ലാവരിൽ നിന്നും വേർപെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുക, മറ്റുള്ള ഒരു വിഷയങ്ങളും സംസാരിക്കാനോ കേൾക്കാനോ ഇഷ്ടമില്ല, അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർക്ക് തികച്ചും ഏകാന്തത്തിലിരിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ശുദ്ധമായ ഒരു ഏകാന്ത സ്ഥലത്ത് കഴിഞ്ഞുകൂടി ഇനി ശരീരം നിലനിർത്താൻ മാത്രം ലഘു ആശി, അശനം, ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് മാത്രം, ശരീരധാരണം മാത്രം ലക്ഷ്യമാക്കി ഭക്ഷണം കഴിക്കുന്നവനായിട്ട് ഇനി യത വാക് കായ മാനസഃ. മിക്കവാറും ഇങ്ങനെയുള്ള ആളുകൾ കൂടുതൽ ശിഷ്യരെ സമ്പാദിക്കാനോ അതിനൊന്നും താല്പര്യമുണ്ടാവുകയില്ല. ആ തലത്തിൽ എത്തിക്കഴിഞ്ഞാണ്, പൂർണ്ണമായും ആത്മനിഷ്ഠനായി കഴിഞ്ഞാണ് ശിഷ്യന്മാരെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നല്ലത്. അതല്ല എങ്കിൽ നമ്മുടെ സാധനയ്ക്ക് തടസ്സമാണ്. അതുകൊണ്ട് ആ നിഷ്ഠയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വാക്ക്, കായം, മനസ്സ്, വാക്കിനെയും ശരീരത്തെയും മനസ്സിനെയും ഒക്കെ യതം എന്നാൽ വശത്താക്കുക. നമ്മൾ എന്ത് ചിന്തിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്ന ഒരു തലത്തിലെത്തുക, അത്രയും മനസ്സിനെ വശത്താക്കാൻ സാധിക്കുക. എനിക്കിപ്പോൾ വിശക്കണം എന്ന് ചിന്തിക്കുമ്പോൾ മാത്രം വിശക്കുക. ഇങ്ങനെ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ പോലും നിയന്ത്രിക്കാൻ സാധിക്കുക. ഇങ്ങനെ സാധ്യമാണ് എന്ന് പല യോഗികളും തെളിയിച്ചിട്ടുള്ളതാണ്. അവർക്ക് വിശക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ വിശക്കാൻ സാധിക്കുക. അതുപോലെ ദാഹം, മറ്റുള്ള എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളും, ശാരീരികമായ പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെ തൻ്റെ വശത്താക്കാൻ സാധിക്കുക, തൻ്റെ പ്രകൃതിയെ തനിക്ക് വശത്താക്കി നിർത്താൻ സാധിക്കുക. അതുപോലെ വാക്ക് മിതമായിട്ട്, അതാണ് പറഞ്ഞത്, ഏകാന്ത സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ആരോടും സംസാരിക്കേണ്ടതില്ല. എന്നാൽ പോലും ഇങ്ങനെയൊരു മഹാത്മാവ് വന്നിട്ടുണ്ട് എന്ന് ആരെങ്കിലും അറിഞ്ഞ് ഉപദേശം ചോദിച്ചു വരികയാണെങ്കിൽ വളരെ ചുരുങ്ങിയ വാക്കിൽ അവരോട് എന്തെങ്കിലും പറഞ്ഞ് അവർക്കൊരാശ്വാസം കൊടുക്കാൻ മാത്രമായിട്ട് സംസാരിക്കുക.
അത്തരത്തിലുള്ളവർക്ക് മാത്രമേ ഈ സാധനയിൽ മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ. ഇതിലൂടെ തന്നെ ഭഗവാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിലൂടെ തന്നെ നമുക്കൊരു യഥാർത്ഥ സന്യാസിയെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവനവൻ്റെ വാക്കിനെയും ദേഹത്തെയും മനസ്സിനെയും വശത്താക്കിയിട്ട് നിത്യം ധ്യാനയോഗപരഹ, സദാ ധ്യാനയോഗത്തിൽ ഇരിക്കാൻ താല്പര്യമുള്ളവനായിരിക്കുക. അതായിരിക്കും കൂടുതൽ ഇഷ്ടം. കണ്ണു തുറന്ന് ഈ ലോകത്തെ നോക്കുന്നതിനേക്കാളും ഉള്ളിൽ ആത്മാനുഭവത്തിൽ അങ്ങനെ ഇരിക്കാൻ അത്രയും ഇഷ്ടം. കണ്ണ് തുറന്ന് പുറത്തേക്ക് വരാനായിരിക്കും വിഷമം. അങ്ങനെയൊരു ഇഷ്ടത്തിൽ ധ്യാനയോഗപരനായിട്ട് വൈരാഗ്യം സമുപാശ്രിത, ഇങ്ങനെയൊക്കെ ഇരിക്കാൻ സാധിക്കണമെങ്കിൽ ഈ ലോക വിഷയങ്ങളെയൊക്കെ കാഷ്ഠതുല്യം ഉപേക്ഷിക്കാൻ സാധിക്കണം. ലോകസുഖങ്ങളിൽ വിരക്തനായിരിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ സാധനയുടെ തീവ്രമായ ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഏകാന്തത്തിലിരിക്കുന്നതാണ് വളരെ നല്ലത് എന്ന് ഭഗവാൻ പറയുന്നു. എന്നാൽ ഈ സമയത്ത് ശിഷ്യരെ കൂട്ടി അവരുടെ ആ ശിഷ്യസമ്പത്തിനെ വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ആ ആൾക്ക് തന്നെ, ആ ആളുടെ സാധനയ്ക്ക് തന്നെ തടസ്സമാണ്. അതുകൊണ്ടാണ് ആത്മനിഷ്ഠനായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഗുരുവായിട്ടിരിക്കാൻ യോഗ്യതയുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നത്. കാരണം അവർ ആ നിഷ്ഠയിൽ എത്തിക്കഴിഞ്ഞവരാണ്. അവർക്കെപ്പോൾ വേണമെങ്കിലും ധ്യാനത്തിലേക്ക്, ആ സമാധി അവസ്ഥയിലേക്ക് പോകാനും എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാനും സാധ്യമാണ്. എന്നാൽ ഈ ഒരു സാധനയിൽ എത്തുന്നതുവരെ ശിഷ്യഗണങ്ങളും മറ്റുള്ള പരിവാരങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ അത് ആ ആളിൻ്റെ തന്നെ സാധനയ്ക്ക് തടസ്സമാണ്. ഇവിടെ ശിഷ്യഗണങ്ങൾ വേണമെന്നും അതിലൂടെ താൻ അറിയപ്പെടണമെന്നും ആഗ്രഹിച്ചാൽ പോലും അത് ഈ ബ്രഹ്മനിഷ്ഠയ്ക്ക് തടസ്സമാണ്. ആ ആഗ്രഹം പോലും ഇല്ലാതാവണം, എങ്കിലേ ശരിയായ ഒരു ബ്രഹ്മനിഷ്ഠൻ ആയിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പലരും ഗുഹയിലൊക്കെ പോയിട്ട് ഇപ്പോഴുമുണ്ട്, അതിൽ എത്രത്തോളം സത്യസന്ധരാണ് എന്നത് നമുക്ക് സംസാരിച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സന്യാസം ആഗ്രഹിക്കുന്നവർ ഏകാന്ത സ്ഥലത്ത് ഇരുന്നു കൊണ്ടാണ് ആ ആത്മനിഷ്ഠയെ പ്രാപിക്കേണ്ടത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഈ സമൂഹത്തിലേക്ക് വരാം. ആ സമയത്താണ് അവരെ താമരയിലയിൽ വെള്ളം വീണാൽ എന്നതുപോലെ, അവർ ഈ ലോകത്ത് മറ്റുള്ളവരുടെ ഇടയിൽ ജീവിച്ചാലും യാതൊരു തരത്തിലും അതൊന്നും അവരെ ബാധിക്കാതെ ഇരിക്കുക. എന്നാൽ സാധനയുടെ ഘട്ടത്തിൽ കഴിയുന്നതും ഏകാന്തമായിരിക്കുന്നതാണ് നല്ലത് എന്ന് ഭഗവാൻ പറയുന്നു. വിവിക്ത സേവേ ലഘ്വാശേ യതവാക്കായ മാനസ ധ്യാനയോഗ പരോ നിത്യം വൈരാഗ്യം സമുപാശ്രിത. ഇങ്ങനെയുള്ള സാധനകൾ അനുഷ്ഠിക്കുന്ന സമയത്ത് പല സിദ്ധികളും ലഭിക്കുമെന്നാണ് പറയുന്നത്. പലരും ഈ സിദ്ധികളിൽ ഭ്രമിച്ചു പോകാറുണ്ട്. അങ്ങനെ ആ സാധനയ്ക്ക് തന്നെ തടസ്സം നേരിടാം. അതുകൊണ്ട് തന്നെ ഏത് തലത്തിലെത്തിയാലും ഉള്ളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നു. അതാണ് 53-ാമത്തെ ശ്ലോകം. അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം വിമുച്യ നിർമ്മമഃ ശാന്തോ ശാന്തഃ ബ്രഹ്മഭൂയായ കൽപ്പതേ. അഹങ്കാരം, കുറച്ചൊക്കെ സാധന ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിദ്ധി ലഭിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അവിടെ അഹങ്കാരം വന്നു പോകാം. എനിക്ക് പല സിദ്ധികളും വന്നുവല്ലോ എന്ന അഹങ്കാരം, അത് വരാതിരിക്കാനുള്ള ശ്രദ്ധ വേണം. അതുപോലെ ബലം, നമ്മുടെ മാനസികമായ ബലത്തെക്കുറിച്ച്, തപോബലത്തെക്കുറിച്ച് എനിക്കിങ്ങനെ സാധിച്ചുവല്ലോ എന്ന ഒരു അഭിമാനബോധവും ഉണ്ടാവാം, അതിനെയും ഇല്ലാതാക്കണം. ഇനി ദർപ്പം, ഏതെങ്കിലും തരത്തിലുള്ള സിദ്ധികൾ
നേടുമ്പോൾ അതിലൊരു അഭിമാനം അതൊരു അഹങ്കാരമായിട്ട് മാറാതിരിക്കുക. അങ്ങനെ ദർപ്പത്തെയും കാമം ഈ സാധന അനുഷ്ഠിക്കുന്ന സമയത്ത് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ലോകത്ത് ഒരു സന്യാസിയായിട്ട് താൻ ആദരിക്കപ്പെടണം, അതിന് ഒരുപാട് ശിഷ്യന്മാർ വരണം, അവരിലൂടെ ഞാൻ അറിയപ്പെടണം, ഇങ്ങനെ ഉള്ള ആഗ്രഹവും തടസ്സമാണ്. അങ്ങനെ ആ ആഗ്രഹത്തെയും കാമം ക്രോധം ഇങ്ങനെ ആഗ്രഹം വന്നാൽ സ്വാഭാവികമായും ക്രോധം ഉണ്ടാകും. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, കാമവും ക്രോധവും ഒരേ നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ്. അതുപോലെ പരിഗ്രഹം, ആളുകളുടെ ആദരവ് ആഗ്രഹിച്ചുകൊണ്ട് അവരിൽ നിന്ന് അത് സ്വീകരിക്കുക, അങ്ങനെ സ്വീകരിക്കാതെ വിമുച്യ, അപ്പോൾ ഇതൊക്കെ വെടിയണം എന്നാണ്. ഇപ്പോൾ പറഞ്ഞ അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം, ഇതൊക്കെ വെടിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായും ഈ മമത്വം ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് നിർമ്മമഹ, ഒന്നിലും എൻ്റേതെന്ന ഭാവം പുലർത്താതെ. ഇത്രയും പറയുന്നത് നേരത്തെ പറഞ്ഞു, നൈഷ്കർമ്മ്യസിദ്ധിയിലേക്ക് എത്താൻ തന്നെ അതിനൊരു യോഗ്യത വേണം. പക്ഷെ എന്നിട്ടും ഭഗവാൻ ഇത് പറയണമെങ്കിൽ ആത്മനിഷ്ഠനായിത്തീരുന്നതിനിടയിൽ ഒരുപാട് തടസ്സങ്ങൾ വരാം. സന്യാസ അവസ്ഥയിൽ പോലും നമുക്ക് താണു പോവാനുള്ള, അധപ്പതിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോഴുള്ള നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വേറെ തലത്തിലായിരിക്കും. അതിനു മുമ്പൊക്കെ ലൗകികമായ ആഗ്രഹങ്ങളാണെങ്കിൽ ഈ സാധന അനുഷ്ഠിക്കുന്തോറും ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ രീതിയിൽ ഒരു സന്യാസി വര്യനായിട്ട് ഞാൻ ഈ ലോകത്ത് അറിയപ്പെടണം എന്ന ആഗ്രഹം പോലും നമ്മുടെ സാധനയ്ക്ക് തടസ്സമാണ്. അതുകൊണ്ട് തന്നെ ബലം, ദർപ്പം, ആഗ്രഹം, ക്രോധം, അതുപോലെ ആളുകളുടെ ആദരവ് ആഗ്രഹിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുക. ആളുകൾ നമ്മെ സ്തുതിക്കാം, പക്ഷേ അതിനെ സ്വീകരിക്കണോ വേണ്ടയോ, മനസ്സുകൊണ്ട് അതിൽ അഭിരമിക്കണോ വേണ്ടയോ എന്നത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് അതിനെയും ഒക്കെ വെടിഞ്ഞിട്ട് നിർമ്മമഹ, ഒന്നിലും എൻ്റേതെന്ന ഭാവം പുലർത്താതെ, അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമേ ആ ആൾക്ക് ശാന്തനായിത്തീരാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ആളാണ് ബ്രഹ്മഭൂയായ, ആ പൂർണ്ണമായ ബ്രഹ്മാനുഭവത്തിന് അർഹനാണെന്ന് കൽപ്പതേ കരുതപ്പെടുന്നു. യോഗാവസ്ഥയിൽ നിന്ന് വ്യതിചലിച്ച് അധപ്പതിച്ച പല യോഗിമാരുടെയും സന്യാസിമാരുടെയും ഒക്കെ കഥകൾ പല ആചാര്യന്മാരുടെയും ജീവചരിത്രത്തിൽ കാണാം. ഇങ്ങനെയുള്ള ഒരുപാട് പേരെ ഹിമാലയത്തിലൊക്കെ കാണാം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു സന്യാസം ലക്ഷ്യമാക്കി, അല്ലെങ്കിൽ എനിക്കൊരു നല്ല ഗുരുവിനെ വേണം എന്ന് ലക്ഷ്യമാക്കി ഹിമാലയത്തിലേക്കൊക്കെ പോകുന്നവർ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. അവിടെ കാണുന്നവരെല്ലാം യഥാർത്ഥ സന്യാസിമാരല്ല. ഇത് പല ആചാര്യന്മാരും അവിടെ പോയിട്ട് അനുഭവം ഉള്ള ആചാര്യന്മാരാണ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. പലരെയും കാണാം, പല തരത്തിലുള്ളവരെ. വേഷമൊക്കെ സന്യാസിയുടേതായിരിക്കും, ഭാവം സന്യാസിയുടേതായിരിക്കും, പക്ഷേ അടുത്തറിയുമ്പോഴാണ് അവരുടെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആ സാധന അനുഷ്ഠിക്കുമ്പോൾ പല സിദ്ധികളും ലഭിക്കും. അങ്ങനെ ആ സിദ്ധികൾ ലഭിച്ചിട്ട് അത് വെച്ച് പണമുണ്ടാക്കുന്നവരും ഉണ്ട്. കാരണം ഈ സിദ്ധിയാണ് സന്യാസം, ഇതാണ് നിങ്ങൾ നേടിയെടുക്കേണ്ടത്, ഇത് ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് സ്വദേശികളെയും വിദേശികളെയും പറ്റിച്ച് പണമുണ്ടാക്കുന്നവരും ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ഒരു മുന്നറിയിപ്പ് തരുന്നത്. നൈഷ്കർമ്മ്യസിദ്ധിയിലെത്തി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവിടെ നിന്നും അധോഗതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സന്യാസം, അല്ലെങ്കിൽ ആ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളിൻ്റെ മുകളിലൂടെ നടക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നുണ്ട്. അത്രയും കഠിനമാണ് ആ യാത്ര, എന്നാൽ സുഖകരവും ആണ്.
അവിടെ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണമാണ് പ്രധാനം. അതിനാണ് ഭഗവാൻ തുടക്കം മുതൽ ദാ ഈ 18-ാമത്തെ അധ്യായത്തിലും ഭഗവാൻ പറയുന്നത് ഇത് തന്നെയാണ്, ശ്രദ്ധ വേണം. അത്രയും ശ്രദ്ധയോടെ ഇരുന്നിട്ടില്ല എങ്കിൽ നമ്മൾ അധപ്പതിച്ചു പോകും. പക്ഷേ അധപ്പതിച്ചു എന്ന് വെച്ചാലും ആ അധപ്പതനത്തിനും ഒരു ഉയർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. അതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം എന്ന് മാത്രം. അപ്പോൾ ഭഗവാൻ പറഞ്ഞത്, പൂർണ്ണമായി നമുക്ക് ബ്രഹ്മാനുഭവം നേടുന്നതിന് പല ഘട്ടങ്ങൾ കടന്നു പോവാനുണ്ട്. ചിലപ്പോൾ സമാധിയിലേക്ക് പോകാൻ വളരെ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ശാരീരികമായ ആവശ്യങ്ങൾ, ഭക്ഷണം മുതലായ ആവശ്യങ്ങൾക്കായി നമ്മൾ കണ്ണു തുറന്ന് ഈ ലോകത്തിൽ വ്യവഹരിക്കുന്ന സമയത്ത്, കുറച്ച് നേരത്തേക്കെങ്കിലും വ്യവഹരിക്കുന്ന സമയത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള രാഗദ്വേഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ആ സമയത്തും അത്രയും ശ്രദ്ധയോടുകൂടെ ഇരിക്കണം. ഈ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വരാൻ കാരണം നമ്മുടെ പൂർവജന്യമായിട്ടുള്ള, പ്രാരബ്ധമായിട്ടുള്ള കർമ്മവാസനകൾ കൂടെയാണ്. അപ്പോൾ അതിനൊക്കെ ഭഗവാന്റെ ആ അനുഗ്രഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ്. അപ്പൊ മനസ്സിനെ ഒരു തരത്തിലും അധപ്പതിപ്പിക്കാതെ ശ്രദ്ധയോടെ ഇരിക്കണം. എങ്കിൽ മാത്രമേ ബ്രഹ്മാനുഭവം പൂർണ്ണമാവുകയുള്ളൂ. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്ച നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപതേ. ഇതുവരെ ആ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ആളിൻ്റെ ആന്തരികമായ അവസ്ഥ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇനി ആ ബ്രഹ്മനിഷ്ഠൻ്റെ ബാഹ്യമായ സ്വരൂപം എങ്ങനെയാണ് നമുക്ക് അയാളെ കാണാൻ സാധിക്കുന്നത്? 54-ാമത്തെ ശ്ലോകം. ബ്രഹ്മഭൂതഃ പ്രസന്നാത്മാ നശോചതി നകാംക്ഷതി സമഃ സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. ബ്രഹ്മഭൂതഃ, ബ്രഹ്മത്തെ അറിഞ്ഞ് അതായിത്തീർന്നവൻ, യഥാർത്ഥത്തിൽ ബ്രഹ്മനിഷ്ഠനായിക്കഴിഞ്ഞാൽ ആ ആളിൻ്റെ മുഖത്ത്, ശരീരഭാഷ എല്ലാം പ്രസന്നമായിരിക്കും. പ്രസന്നാത്മാ, സദാ ഒരു പ്രസന്നത ആ ആളിൽ കളിയാടുന്നുണ്ടാകും. അങ്ങനെയുള്ള ആ ആളുടെ അടുത്ത് ഇരിക്കുന്ന ഓരോരുത്തർക്കും ആ ഒരു ഊർജപ്രസരണം അനുഭവിക്കാൻ സാധിക്കും. ന ശോചതി, ഒരിക്കലും ഒരു ദുഃഖമോ ആശങ്കയോ ആ ആളിൽ കാണാൻ സാധിക്കുകയില്ല. ന കാംക്ഷതി, ഒന്നും ആഗ്രഹിക്കുന്നില്ല. സർവേഷു ഭൂതേഷു, ഈ പ്രപഞ്ച ദൃശ്യങ്ങളിലെല്ലാം, അത് മനുഷ്യരാകട്ടെ പക്ഷിമൃഗാദികളാകട്ടെ, ഇനി ജഡമായിട്ട് എന്ന് നമ്മൾ കരുതുന്ന വസ്തുക്കളിൽ പോലും സമഹ, ഒരേ ദർശനമാണ്, സമബുദ്ധിയോടുകൂടെ. അങ്ങനെ അത് മാത്രമല്ല, എല്ലാറ്റിനുമപ്പുറം പരാം മദ്ഭക്തിം, ആത്മനിഷ്ഠനായാലും ഭക്തിഭാവത്തെ കൈവെടിയുന്നില്ല. ഇങ്ങനെയൊക്കെ ലഭതെ, പ്രാപിക്കുന്നവനാണ് യഥാർത്ഥ ബ്രഹ്മനിഷ്ഠനായിരിക്കുന്നവൻ. ബ്രഹ്മനിഷ്ഠയിൽ ഇരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു തരുന്നത് നമുക്ക് ഒരു ഗുരുവിനെ കണ്ടെത്താൻ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ട ഉടനെ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ടോ, നമ്മൾ നേരെ പോയി ഇതാണ് എൻ്റെ ഗുരു എന്ന് ചിന്തിക്കരുത്. ആ ആളിൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ച് ആ ആളെ, ആ ഗുരുവിനെ ഗുരുവായി സ്വീകരിക്കുന്നതിന് മുൻപ് ശരിക്കും പഠിക്കണമെന്നാണ്. ശിഷ്യന് അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ആർഷഭാരത സംസ്കാരം കൊടുക്കുന്നുണ്ട്. ഒരിക്കലും പറയുന്നില്ല നീ ഇന്നയാളെ തന്നെ ഗുരുവായി സ്വീകരിച്ചു കൊള്ളണം എന്ന്. ശിഷ്യനു കൂടെ സമ്മതമാകണം. അതിനായിട്ടാണ് ഒരു ബ്രഹ്മനിഷ്ഠൻ്റെ ആ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. നമുക്ക് ഒരാളുടെ അടുത്ത് ചെന്നിരുന്നാൽ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം, ഒരു സ്വസ്ഥത നമുക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ആ ആൾ ഒരു ബ്രഹ്മനിഷ്ഠനാണ്. അതേസമയം
പുറമേക്ക് ഒരു ആധ്യാത്മികതയുടെ ആത്മീയതയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും വളരെ അച്ചടക്കത്തോടെ ഇരിക്കുന്ന പൂജാദി ദ്രവ്യങ്ങളുടെ ആ ഗന്ധവും ആ അന്തരീക്ഷത്തിൽ നമുക്കത് സൃഷ്ടിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള സ്ഥലത്ത് പോയിരിക്കുമ്പോൾ ഇതാണ് എൻ്റെ ഗുരു, അല്ലെങ്കിൽ ഈ സ്ഥലത്താണ് ഞാൻ വന്ന് ചേരേണ്ടത് എന്ന് ചിന്തിച്ചു പോവരുത്. ഇതൊന്നുമില്ലാതെ ബാഹ്യമായ ഒരന്തരീക്ഷവും കൃത്രിമമായി ഉണ്ടാക്കാതെ ഇനിയൊരു ഇതൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചാണ് നമ്മൾ നമ്മുടെ ഗുരുവിനെ, ആ യോഗിയെ കണ്ടെത്തുന്നതെങ്കിൽ പോലും നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ലഭിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഗുരു. ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്രത്തിൽ വായിച്ച ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഒരു സദ്യ നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാഴ്ച അദ്ദേഹം കണ്ടത്, ഈ പട്ടികൾ വന്ന് ഇല നക്കി തുടക്കുന്നതിനിടയിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാഴ്ചയിൽ ഒരു ഭ്രാന്തനെ പോലെ തോന്നിച്ച ഒരാൾ ചേർന്നിരുന്ന് ഇതേപോലെ ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് ഒരു നടത്തം അങ്ങനെ അങ്ങ് പോയി. എന്തുകൊണ്ടോ ഈ കുഞ്ഞന്, അതായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ചെറുപ്പത്തിലെ പേര്, കുഞ്ഞന് ആ ആളെ അനുഗമിക്കാൻ തോന്നി. ആ ആൾ ഈ കുഞ്ഞനോട് പറയുന്നുണ്ടോ, എന്തിനാണ് എൻ്റെ കൂടെ വരുന്നത്, പൊക്കോളൂ പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും കുഞ്ഞന് പിന്തിരിയാൻ സാധിച്ചില്ല. എന്തോ ഒരു ആകർഷണം, ആ ആകർഷണത്തിൻ്റെ ബലത്തിൽ പുറകെ പോയി. അങ്ങനെ കുറേ നേരം തന്നെ പിന്തുടർന്ന ആ കുഞ്ഞന് മഹായോഗിയായിരുന്ന ആ വ്യക്തി ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തുവെന്നും ആ മന്ത്രം ഉരുക്കഴിച്ചതിന് ശേഷം ഒരുപാട് സിദ്ധികൾ ഈ കുഞ്ഞന് വന്നു എന്നും വായിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ആ ആളിൻ്റെ ബാഹ്യമായ ലക്ഷണത്തിലൂടെ ഒരു ഗുരുവായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെയായിരുന്നു ആ ആൾ നടന്നിരുന്നത്. പക്ഷേ അയാളായിരുന്നു, ആ യോഗിയായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ഗുരുസ്ഥാനത്ത് അദ്ദേഹം കണ്ടത്. ഇതേപോലെ തന്നെ നാമദേവൻ്റെ കഥയിലും ഇങ്ങനെയൊരു സംഭവം പറയുന്നുണ്ട്. നാമദേവൻ ഭഗവാൻ കൃഷ്ണനെ നേരിൽ കണ്ട ആളാണ്. നേരിൽ ഒരു കൊച്ചുകുഞ്ഞായിട്ട് ഭഗവാന്റെ കൂടെ സ്വന്തം സുഹൃത്തായിട്ട് കളിച്ച് നടന്ന ഒരാളാണ് നാമദേവൻ. അതിൽ ഒരഹങ്കാരം ഈ നാമദേവനുണ്ടായിരുന്നു. ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞു, നീ ഇന്നയാളെ പോയി കാണണം, ആ കുന്നിൻ മുകളിൽ ഒരാളുണ്ട്, ആ ആളെ പോയി കാണണം എന്ന് പറഞ്ഞപ്പോൾ ഈ നാമദേവൻ പറഞ്ഞു, ഭഗവാനെ അങ്ങയെ കാണുന്നതിലും വലിയ സാക്ഷാത്കാരം വേറെ എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങനെയല്ല, നീ ഇനിയും മാനസികമായി പക്വത വരാനുണ്ട്, ആ ആത്മീയതയിലേക്ക് ഇനിയും ഏറെ നടക്കാനുണ്ട്, അതുകൊണ്ട് നീ പോയി കാണണം എന്ന് പറഞ്ഞ് ഒരു ക്ഷേത്രത്തിൽ, കുന്നിൻ മുകളിലുള്ള ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവിടെ കാണുന്നത് ഒരു ഭ്രാന്തനെ പോലെ ഒരാളെയാണ്. മാത്രമല്ല, അതിശയിപ്പിക്കുകയും അതേസമയം ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഈ ആൾ, അവിടെ ഭ്രാന്തനെ പോലെ തോന്നിപ്പിച്ച ആൾ തൻ്റെ കാൽ വെച്ചിരിക്കുന്നത് ആ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് മുകളിലാണ്. നാമദേവൻ പോയി വഴക്ക് പറയുകയാണ് ചെയ്തത്. അങ്ങ് എന്ത് ദ്രോഹമാണ് ഈ കാണിക്കുന്നത്, എന്തൊരു അവിവേകമാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വഴക്ക് പറഞ്ഞപ്പോൾ ആൾ വളരെ ശാന്തനായിട്ട് ചോദിച്ചു, അയ്യോ എന്തു പറ്റി? അപ്പോൾ പറഞ്ഞു, നോക്കൂ, കാലെവിടെയാ വെച്ചിരിക്കുന്നത്? ശിവലിംഗത്തിലാണ്. ഓ, ഞാൻ അറിഞ്ഞില്ല, ശരി, എനിക്ക് തീരെ വയ്യ, ഇരിക്കാനും നടക്കാനൊന്നും വയ്യ, കുട്ടി തന്നെ എൻ്റെ കാലെടുത്ത് വേറെ എവിടേക്കെങ്കിലും വെച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ ഈ നാമദേവൻ കാലെടുത്ത് മാറ്റിവെച്ചതും ആ വെച്ച സ്ഥലത്ത് ശിവലിംഗം. നാമദേവൻ ഞെട്ടിപ്പോയി, വീണ്ടും കാല് മാറ്റിവെച്ചു, അവിടെ ശിവലിംഗം. അതായത് സർവത്ര ഈശ്വരനെ അനുഭവിക്കുന്ന മഹായോഗിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് എവിടെ കാല് വെച്ചാലും അത് ഭഗവാനാണ്. അത് നാമദേവന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. പിന്നീട് നാമദേവൻ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തീർന്ന്
ഭഗവാൻ ആഗ്രഹിച്ചതുപോലെ ഒരു സാക്ഷാത്കാരത്തിൽ എത്തിച്ചേർന്നു എന്നാണ് കഥ. ഇത് പറഞ്ഞത് നമ്മുടെ ഗുരുവിനെ കണ്ടെത്താൻ ആ ഗുരുവിൻ്റെ കൂടെ, അത് എവിടെയായാലും ഇരുന്ന് സംസാരിക്കുമ്പോൾ, കുറച്ചു നേരം വെറുതെ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ആളാണ് മഹായോഗിയായിട്ടുള്ള ഗുരു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനായിട്ടാണ് ഭഗവാൻ ബ്രഹ്മഭൂതനായിരിക്കുന്ന ഒരാളിൻ്റെ ബാഹ്യമായ അവസ്ഥകളെക്കുറിച്ചുകൂടെ നമ്മളോട് പറഞ്ഞത്. ഇവിടെ നാമദേവൻ്റെ കഥയിൽ പറഞ്ഞ ആ യോഗി, അദ്ദേഹത്തിനെ വഴക്ക് പറയുകയാണ് നാമദേവൻ ചെയ്തത്. എന്നിട്ടും ഒരു കോപവുമില്ലാതെ വളരെ ശാന്തനായിട്ടാണ് പെരുമാറിയത്. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്, പ്രസന്നാത്മ എപ്പോഴും പ്രസന്നമായിരിക്കും, ചെളിവാരി എറിഞ്ഞാലും പ്രസന്നനായിരിക്കുക. അതുപോലെയൊരു അവസ്ഥയിൽ എത്തുന്നവൻ ആരോ, അയാളാണ് മഹായോഗി, ആ ആളാണ് ബ്രഹ്മനിഷ്ഠൻ, ആ ആളാണ് യഥാർത്ഥ ഗുരു. ബ്രഹ്മഭൂതപ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.